യുദ്ധം തുടങ്ങിയ ദിവസം എന്തു ചെയ്യണമെന്ന് എനിക്കൊരു ഊഹവുമില്ലായിരുന്നു. ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ ഒളിക്കാൻ തിരക്കുകൂട്ടി. ഞാനും അവരോടൊപ്പം കൂടി ഒരു ഷെൽട്ടറിൽ അഭയം പ്രാപിച്ചു. വടക്കൻ ഉക്രൈനിലെ ചെർനേവിൽ അഭയാർത്ഥികളോടൊപ്പം അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുകയാണ് കീവിൽ നിന്നുള്ള ഫാദർ റോമൻ റിക്കോവിറ്റ്സ് എന്ന ഗ്രീക്ക് കത്തോലിക്ക വൈദികൻ. ഇക്കഴിഞ്ഞ വർഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണം. ഡിസംബർ മാസത്തിലാണ് അദ്ദേഹം ചെർനേവിൽ എത്തിയത്. പ്രദേശത്ത് ഒരു പുതിയ ഇടവക രൂപീകരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം. ആളുകളെ കണ്ടെത്തുന്നത് മുതൽ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമായിരുന്നു. അതിനുള്ള ശ്രമങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് യുദ്ധം ആരംഭിച്ചത്. ഒടുവിൽ ബോംബ് ഷെൽട്ടർ തൻ്റെ ആദ്യത്തെ ഇടവകയായി എന്ന് ഒരു പുഞ്ചിരിയോടെ ആ വൈദികൻ പറയുന്നു. കുട്ടികളും മുതിർന്നവരുമൊക്കെയായി വലിയൊരു സംഘം ഷെൽട്ടറിൽ ഉണ്ടായിരുന്നു. എല്ലാവരും വലിയ സംഘർഷത്തിലും സങ്കടത്തിലുമായിരുന്നെങ്കിലും അവരോടൊപ്പം പ്രാർത്ഥിച്ച് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതായി ഫാദർ റോമൻ പറയുന്നു. പ്രദേശത്തേക്കുള്ള റോഡുകളും പാലങ്ങളും റഷ്യൻ സൈന്യം തകർത്തതിനാൽ പുറത്തുനിന്നുള്ള സഹായം മാർച്ച് മാസം അവസാനത്തോടെ ഏതാണ്ട് നിലച്ചു. ഷെൽട്ടറിൽ ഉണ്ടായിരുന്ന കുറേ പേർ ഏപ്രിൽ ആദ്യവാരം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ബോംബാക്രമണത്തിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർ മാത്രമാണ് ഇപ്പോൾ ഷെൽട്ടറിൽ ഉള്ളത്. ഭവനങ്ങളിലേക്ക് മടങ്ങിയെങ്കിലും ആളുകൾ കുട്ടികളോടൊപ്പം ഇപ്പോഴും തന്നെ കാണാൻ വരാറുണ്ടെന്ന് ഫാദർ റോമൻ പറഞ്ഞു. ആഴ്ചയുടെ ആദ്യ ദിനം അതിരാവിലെ ഈശോയുടെ കല്ലറയെങ്കിൽ എത്തിയവർ അവിടുത്തെ ശരീരം അവിടെ കാണാതിരുന്നതുപോലെ ഒരു നാൾ എല്ലാ ബോംബ് ഷെൽട്ടറുകളും ശൂന്യമാകുമെന്ന പ്രത്യാശയാണ് ഫാദർ റോമന് ഉള്ളത്. തൻ്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം നൽകുന്നത് ഈ സന്ദേശമാണ്. യുദ്ധത്തിന് ശേഷം പുതിയ സ്ഥലത്ത് തൻ്റെ ദൗത്യം തുടരണമെന്ന ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് ബോംബ് ഷെൽട്ടർ ഇടവകയാക്കിയ ഈ വൈദികൻ.